ഴ്ചത്തെ ജാനു തമാശയിൽ നിയമക്കുരുക്കിൽ അകപ്പെട്ട കേളപ്പേട്ടൻ എന്റെ ജാനു എടുത്ത് ഒരു തമാശമതെടുക്കണ്ടേ പോലക്കു പോവാടപ്പിച്ച ബാറ് ഇതാ മറ്റോമാർ തുറപ്പിക്കാതിരിക്കണം ഒരു വണ്ടി നേരെ കുട്ടികൾ

ആ ഓന് തീരെ ഇഷ്ടപ്പെട്ടിരിക്കില്ല ആളുകൾ മുമ്പ് ചോയിച്ചനെ കൊണ്ട് ആ കുറവാക്കിന്ന് പറഞ്ഞ് ജീവനെന്ത് ചെയ്ത് നേരെ കേസ് കേസ് കൊടുത്ത് അങ്ങനെ രണ്ടാളും കോടതിയിൽ പോയി മന കേളപ്പാട്ടിനും കാണാരനും കാണാരൻ നല്ലൊരു ബക്കീല ഞങ്ങൾ കൂട്ടിക്ക് ഏഹ് കേളപ്പാട്ടും ബക്കീലൊന്നും ഇല്ല ഒറ്റക്കന്നെയാ ബാധയല്ലേ അവസാനം ബാധിച്ച് ബാധിച്ച് എന്തായിപ്പോയി ഇത് നേരെ തിരിഞ്ഞു കംപ്ലീറ്റ് തിരിഞ്ഞുപോയി മനെ കേളപ്പാട്ടും കണാൻ്റെ അടുത്ത് പൈസ വായ്പ വാങ്ങിയ പോലെ ആയിപ്പോയി കേസങ്ങ് തിരിഞ്ഞുപോയി ആപ്പാട് കണാരിന്റെ വക്കീൽ പറഞ്ഞ് പൈസ കൊടുക്കണമെന്ന് ഞാൻ ആപ്പാട് കേളപ്പാട്ടെ പിന്നെ ജഡ്ജിനോട് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോടതി പിന്നെ കണാരൻ പറയുന്ന കള്ളത്തറ കണാരൻ എന്റെ അടുത്ത് ആ പൈസ വാങ്ങിയല്ലാണ്ട് ഞാൻ എൻ്റെ അടുത്തുനിന്നെല്ലാം എല്ലാന്ന് പറഞ്ഞു ആ പാടി ജഡ്ജും പറഞ്ഞ് പൈസ കൊടുക്കണം ആ അത് പറഞ്ഞു പറഞ്ഞുതരോ പിന്നെ കേളപ്പാട്ടിന് പെർപ്പ് പിടിച്ചു ബേർപ്പ് പിടിച്ചിട്ട് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോടതി വിളിച്ചുകൊണ്ട് മറ്റേത് വരയിപ്പിക്കറ കേട്ടാ പോയെ വിളിച്ചാലെന്താ അപ്പാട് അത് ജഡ്ജിക്ക് തീരെ ഇഷ്ടപ്പെട്ടിക്കില്ല അപ്പാട് പറഞ്ഞ് ഇപ്പം തന്നെ പൈസ കൊടുക്കണല്ല ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ളിലിടും പറഞ്ഞു പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലിടും ജയിലിട്ടാളി എന്ന് പറഞ്ഞു എന്ത് പണിയെടുത്ത് മനെ കേളപ്പാടിന് ഒരു സ്വഭാവം ഉണ്ട് ഈ പൈസ എല്ലാം ടൈസറിന്റെ കീശ എല്ലാം ഇടുവാ പൈസ എടുക്കണ്ടിട്ട് എന്ത് പണിയെടുത്ത് മുണ്ട് പൊന്തിച്ചിട്ട് കീച്ച കൈ കീശ കീശ കൈയിട്ട് കൈയിട്ട് അപ്പാട് മറ്റേ കണാരിന്റെ ബാക്കിയിൽ പറഞ്ഞ് ബഹുമാനപ്പെട്ട കോടതി പൊക്കിയിട്ട് അപമാനിച്ചിട്ട് അഞ്ഞൂറ് റുപ്യ പൈനടണം അതങ്ങനെ തെറ്റിയാ അത് കോടതി അലക്ഷ്യ അപ്പാട് കേളപ്പാട്ടം പറഞ്ഞ് ഒരു അഞ്ഞൂറ് റുപ്യം കൂടിയും കൂട്ടി എഴുതിക്കോളി അപ്പാട് ജഡ്ജി വെച്ച് ആയന്തിനാ കീശ മാറിപ്പോയിടത്തെ കീശല പൈസ ഒന്നും കൂടിയും പൊന്തിക്കണം അങ്ങനെ പതിനൊന്നായിരം ഉറപ്പിട്ട് വെട്ട വെരുത്താ ഇഞ്ഞ് കണ്ട് അതല്ലേ പറയത്തി തമാശ